എല്ലാ ബഹുമാന്യ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി കർത്താവിൻ്റെ അത്ഭുതങ്ങൾ എന്ന ഈ പഠന പരമ്പരയിലേക്ക് വളരെ സന്തോഷത്തോടെ സ്വാഗതം ആശംസിക്കുന്നു. കർത്താവിൻ്റെ ശാരീരിക സൗഖ്യവുമായി ബന്ധപ്പെട്ടുള്ള അത്ഭുതങ്ങളാണ് ഈ ആഴ്ചകളിൽ നാം പഠന വിധേയമാക്കുന്നത്. നമ്മുടെ ശരീരത്തിലെ രോഗത്തെ മാത്രമല്ല നമ്മുടെ ആത്മീക ജീവിതത്തെ സാരമായി സമ്പൂർണമായി സൗഖ്യമാക്കാൻ കഴിയുന്ന കർത്താവിൻ്റെ അത്ഭുതകരമായ ഇടപെടലാണ് ഈ ഓരോ സൗഖ്യവും നമുക്ക് നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആത്മീക പാഠം. നാം ഇന്ന് ചിന്തിക്കുന്നത് മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായത്തിൻ്റെ 2 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിൽ കാണുന്ന കർത്താവ് ഒരു കുഷ്ഠരോഗിയെ തൊട്ട് സൗഖ്യമാക്കുന്ന അനുഗ്രഹീതമായ ഒരു അത്ഭുതമാണ്. നമുക്ക് ആ വേദഭാഗത്തേക്ക് ശ്രദ്ധ തിരിക്കാം. മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായത്തിൻ്റെ 2 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ. അവിടെ നാം ഇങ്ങനെ കാണുന്നു, അതിൻ്റെ 1-ാം വാക്യത്തിൽ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്: അവൻ മലയിൽ നിന്ന് ഇറങ്ങി വന്നാറെ വളരെ പുരുഷാരം അവനെ പിന്തുടർന്നു. അപ്പോൾ ഒരു കുഷ്ഠരോഗി വന്ന് അവനെ നമസ്കരിച്ച്, കർത്താവെ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കുവാൻ കഴിയും എന്ന് പറഞ്ഞു. അവൻ കൈനീട്ടി അവനെ തൊട്ടു, എനിക്ക് മനസ്സുണ്ട്, നീ ശുദ്ധമാകാ എന്ന് പറഞ്ഞു. ഉടനെ കുഷ്ഠം മാറി അവൻ ശുദ്ധമായി. യേശു അവനോട്, നോക്കൂ, ആരോടും പറയരുത്, അവർക്ക് സാക്ഷ്യത്തിനായി നീ ചെന്ന് നിന്നെ തന്നെ പുരോഹിതന് കാണിച്ച് മോശ കൽപ്പിച്ച വഴിപാട് കഴിക്കുക എന്ന് പറഞ്ഞു. നമുക്ക് ഈ അത്ഭുതം 3 സുവിശേഷങ്ങളിൽ കാണാൻ കഴിയും. മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായത്തിൻ്റെ 2 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ, മർക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 40 മുതൽ 45 വരെയുള്ള വാക്യങ്ങൾ, ലൂക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 12 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ. നാം ഇവിടെ ചിന്തിക്കുന്നത് മത്തായിയുടെ സുവിശേഷത്തിലെ പ്രാരംഭ 4 വാക്യങ്ങളാണ്. മത്തായിയുടെ സുവിശേഷത്തെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും, ഇത് ഒരു അത്ഭുതങ്ങളുടെ അധ്യായമാണ്. ഇതിൻ്റെ 1 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത് കർത്താവിന് രോഗങ്ങളുടെ മേലുള്ള അത്ഭുതം കർത്താവ് പ്രവർത്തിക്കുന്നതായിട്ട് കാണാനായിട്ട് കഴിയും. 18 മുതൽ 22 വരെയുള്ള വാക്യങ്ങളിൽ നമ്മുടെ ആത്മീക ജീവിത വിഷയങ്ങളിന്മേൽ കർത്താവ് അത്ഭുതം പ്രവർത്തിക്കുന്നത് കാണാനായിട്ട് കഴിയും. 23 മുതൽ 27 വരെയുള്ള വാക്യങ്ങളിൽ പ്രകൃതി ശക്തികളുടെ മേലുള്ള കർത്താവിൻ്റെ അത്ഭുതം കാണാനായിട്ട് കഴിയും. 28 മുതൽ 34 വരെയുള്ള വാക്യങ്ങളിൽ ഭൂതങ്ങളുടെ മേലുള്ള കർത്താവിൻ്റെ അത്ഭുതം കാണാനായിട്ട് കഴിയും, അധികാരത്തെ വെളിപ്പെടുത്തുന്നത് കാണാനായിട്ട് കഴിയും. അങ്ങനെ കർത്താവ് തൻ്റെ അധികാരവും ശക്തിയും വെളിപ്പെടുത്തുന്ന അനുഗ്രഹീതമായ ഒരു അധ്യായമാണ് 8-ാം അധ്യായം. കർത്താവ് വിവിധ മേഖലകളിൽ ജീവിതത്തിൻ്റെ വിവിധ ഘട്ടങ്ങളിൽ ഇടപെടുകയും കർത്താവിൻ്റെ അത്ഭുതകരമായ സൗഖ്യം വ്യാപരിക്കുകയും ചെയ്യുന്നത് കാണാനായിട്ട് കഴിയും. ഇതിൻ്റെ എല്ലാം ഒടുവിൽ നമുക്ക് ഏറ്റുപറയാനായിട്ട് കഴിയുന്ന കാര്യം, കർത്താവ് എല്ലാ മഹത്വത്തിനും യോഗ്യനാണ്. അവിടുന്നാണ് അധികാരിയായ ദൈവം, അവിടുന്നാണ് സർവശക്തിയുള്ള ദൈവമായ കർത്താവ്, പ്രിയമുള്ളവരെ നാം സേവിക്കുന്ന കർത്താവ്, നാം ആരാധിക്കുന്ന കർത്താവ്, നാം അനുഗമിക്കുന്ന കർത്താവ് എല്ലാ മഹത്വത്തിനും യോഗ്യനാണ്. കാരണം അവിടുന്ന് അത്ഭുതങ്ങളുടെ ദൈവമാണ്. ഇവിടെ നാം കാണുന്നത് ഒരു കുഷ്ഠരോഗിയാണ്. ലേവ്യ പുസ്തകം 13-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ കുഷ്ഠരോഗം പാപത്തിൻ്റെ ഒരു ചിത്രമായിട്ട് അഥവാ അടയാളമായിട്ടാണ് ദൈവവചനം രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. അതുകൊണ്ട് തന്നെ അതിൽ നിന്നുള്ള സൗഖ്യം ആത്മീക സൗഖ്യത്തിൻ്റെ ഒരു അടയാളമായിട്ടാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് ലേവ്യ പുസ്തകം അതിൻ്റെ 13-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 44 വരെയുള്ള വാക്യങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ ഈ കുഷ്ഠരോഗിയുടെ സൗഖ്യവുമായി ബന്ധപ്പെട്ടുള്ള ദൈവിക ന്യായ പ്രമാണം നമുക്ക് അവിടെ കാണാനായിട്ട് കഴിയും. കുഷ്ഠരോഗി ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്കവിടെ കാണാനായിട്ട് കഴിയും. എന്നാൽ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അശുദ്ധനായി പരിഗണിക്കപ്പെട്ട് ഒരു മതിലുകളുള്ള ഒരു പട്ടണത്തിൻ്റെ പുറത്തു മാത്രം താമസിക്കുവാൻ വിധിക്കപ്പെട്ട മനുഷ്യനാണ് കുഷ്ഠരോഗി. അവൻ സൗഖ്യമാകുന്നത് വരെ അശുദ്ധനായി തന്നെ പാർക്കണം. ലേവ്യ പുസ്തകം 13-ാം അധ്യായത്തിൻ്റെ 45-46 വാക്യങ്ങളിൽ നമുക്ക് അത് കാണാനായിട്ട് കഴിയും. നമുക്ക് ആ വേദഭാഗം ഒന്ന് വായിച്ചു കേൾക്കാം. ലേവ്യ പുസ്തകം 13-ാം അധ്യായത്തിൻ്റെ 45-46 വാക്യങ്ങൾ:
വടുവുള്ള കുഷ്ഠരോഗിയുടെ വസ്ത്രം കീറിക്കളയണം, അവൻ്റെ തല മൂടാതിരിക്കണം, അവൻ അധരം മൂടിക്കൊണ്ടിരിക്കുകയും അശുദ്ധൻ അശുദ്ധൻ എന്ന് വിളിച്ചു പറയുകയും വേണം. അവന് രോഗമുള്ള നാളൊക്കെയും അവൻ അശുദ്ധനായിരിക്കണം, അവൻ അശുദ്ധൻ തന്നെ. അവൻ തനിച്ച് പാർക്കണം, അവൻ്റെ പാർപ്പ് പാളയത്തിന് പുറത്തായിരിക്കണം. പ്രിയമുള്ളവരെ, പാളയത്തിന് പുറത്ത് അശുദ്ധൻ അശുദ്ധൻ എന്ന് സ്വയം വിളിച്ചു പറഞ്ഞുകൊണ്ട് നടക്കേണ്ട ഏറ്റവും ദുഃഖകരമായ ഒരു രോഗമായിട്ടാണ് ഈ കുഷ്ഠരോഗത്തെ ആ കാലയളവിൽ കണ്ടിരുന്നത്. കർത്താവിൻ്റെ കാലഘട്ടം വരെ അങ്ങനെ തന്നെയാണ് ആ നിലയിലുള്ള ഒരു സമീപനമായിരുന്നു കുഷ്ഠരോഗത്തോട് ഉണ്ടായിരുന്നത്. ഒരു സാമൂഹിക അകലം, നമുക്കറിയാം ഇന്ന് ആ പദപ്രയോഗം നമുക്ക് വളരെ പരിചിതമാണ്. ഒരു സാമൂഹിക അകലം പാലിക്കേണ്ട രോഗമായി കുഷ്ഠരോഗത്തെ കാണുകയും മാത്രമല്ല, അതിന് ആ നിലയിലുള്ളൊരു വൈദ്യശാസ്ത്രപരമായ ചികിത്സ ആ കാലത്ത് ലഭ്യമല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ പാളയത്തിന് പുറത്ത് അകലം വിട്ട് പുറത്ത് താമസിക്കേണ്ട ഏറ്റവും ഗുരുതരമായ ഒരു പ്രശ്നമായി ഈ കുഷ്ഠരോഗത്തെ കാണാനായിട്ട് കഴിയും. കുഷ്ഠരോഗം സ്വാഭാവികമായും നാം ഓർത്തതുപോലെ പാപത്തിൻ്റെ ഒരു ചിത്രമായി ദൈവവചനം രേഖപ്പെടുത്തിയിരിക്കുന്നു. പാപിയായ ഒരു മനുഷ്യൻ ദൈവത്തിൽ നിന്ന് അകന്ന് അശുദ്ധൻ അശുദ്ധൻ എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് പാളയത്തിന് പുറത്ത് താമസിക്കേണ്ടവനാണ്. എന്നാൽ ഈ കുഷ്ഠരോഗിയുടെ ജീവിതത്തിൽ രൂപാന്തരം എങ്ങനെ സംഭവിച്ചു? മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. അവിടെ നാം കാണുന്നത് കർത്താവിൻ്റെ അരികിൽ അവൻ വന്ന് കുമ്പിട്ട് വീഴുകയാണ്. പാളയത്തിന് പുറത്ത് കിടക്കുന്ന ഈ കുഷ്ഠരോഗി, പ്രിയമുള്ളവരെ, സ്വാഭാവികമായും കർത്താവ് അവൻ്റെ അരികിലേക്ക് ചെന്നു എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. പാളയത്തിന് പുറത്തേക്ക് ആ കുഷ്ഠരോഗിയുടെ അരികിലേക്ക് നടന്നെടുക്കുന്ന അരുമനാഥൻ്റെ അനുഗ്രഹീതമായ ചിത്രം നമ്മുടെ ഹൃത്തടങ്ങളിലേക്ക് കൊണ്ടുവരുന്നത് പാളയത്തിന് പുറത്ത്, നഗരവാതിലിന് പുറത്ത് പാപികളായിരുന്ന അശുദ്ധരായിരുന്ന നമ്മെ അന്വേഷിച്ചു വന്ന കർത്താവിൻ്റെ അതേ മനസ്സാണ് നമുക്കവിടെ കാണാനായിട്ട് കഴിയുന്നത്. പ്രിയമുള്ളവരെ, അങ്ങനെ കർത്താവിൻ്റെ അരികിലേക്ക് വന്ന് അവൻ പറയുന്ന കാര്യം ഇതാണ്, കർത്താവ് നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കാൻ കഴിയും. ഇതാണ് ആ കുഷ്ഠരോഗി കർത്താവിൻ്റെ അരികിലേക്ക് വന്ന് ഏറ്റുപറയുന്ന യാഥാർത്ഥ്യം. കർത്താവിൻ്റെ പരമാധികാരത്തിലുള്ള അവിടുത്തെ കർത്തൃത്വത്തിലുള്ള പൂർണ്ണമായ വിശ്വാസത്തോടെയാണ് ആ മനുഷ്യൻ അടുത്തു വരുന്നത്. പ്രിയമുള്ളവരെ, സൗഖ്യമാകാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ കർത്താവ് നിങ്ങളുടെ ആന്തരിക ജീവിതത്തിൽ നിങ്ങളുടെ ജീവിതത്തെ പുതുക്കി പണിയണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ കർത്താവിൻ്റെ അരികിലേക്ക് വരുമ്പോൾ ഒരു കാര്യം സമ്മതിച്ചേറ്റു പറഞ്ഞേ മതിയാകത്തുള്ളൂ, അവിടുന്ന് സമ്പൂർണ്ണ ദൈവമാണ്, അവിടുന്ന് എല്ലാറ്റിനും മീതെ പരമാധികാരിയായ ദൈവമാണെന്ന് ഏറ്റു പറഞ്ഞുകൊണ്ട് അടുത്തു വരുന്നവരുടെ ജീവിതത്തെ ദൈവം രൂപാന്തരപ്പെടുത്തും, നമ്മുടെ കർത്താവ് മാറ്റിയെഴുതും. ഇവിടെ നാം കാണുന്നത് അങ്ങനെ ആ മനുഷ്യൻ ഏറ്റുപറഞ്ഞപ്പോൾ കർത്താവ് അടുത്തതായിട്ട് ചെയ്തത് എന്താണ്? കർത്താവ് കൈ നീട്ടി അവനെ തൊട്ടു. ദൈവത്തിന് സ്തോത്രം. അശുദ്ധനായ ആ മനുഷ്യനെ സ്പർശിച്ച് സൗഖ്യമാക്കുവാൻ കർത്താവ് തൻ്റെ വിശുദ്ധകരം നീട്ടുകയാണ്. എന്തൊരു അത്ഭുതമാണ്! ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും വിശുദ്ധമായ കരം അവൻ്റെ മേൽ വെച്ച് അവനെ സൗഖ്യമാക്കുന്നു. പ്രിയ സ്നേഹിതരെ, കാൽവറിയിലെ ക്രൂശിൽ സംഭവിച്ചതും ഇത് തന്നെയാണ് കേട്ടോ. പരിശുദ്ധനായ കർത്താവ് തൻ്റെ പവിത്രമായ കരങ്ങൾ കാൽവറിയിലെ ക്രൂശോട് ചേർത്ത് ആണിയടിക്കുവാൻ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ കരങ്ങൾ, ഏറ്റവും മലിനമായ പാപങ്ങൾ കൊണ്ട് വികൃതമാക്കപ്പെട്ടിരുന്ന നമ്മുടെ കരങ്ങൾ വിടുതൽ അനുഭവിക്കുകയായിരുന്നു. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ആ കുഷ്ഠരോഗിയെ കരം നീട്ടി തൊടാനായിട്ട് മനസ്സ് കാണിച്ച ഒരു കർത്താവ്, പ്രിയമുള്ളവരെ, എത്ര അത്ഭുതകരമായ ഒരു കാര്യം! അവനൊരിക്കലും പ്രതീക്ഷിച്ച് കാണത്തില്ല. കുഷ്ഠരോഗം ബാധിച്ചതിന് ശേഷം അവനെ ആദ്യമായി സ്പർശിക്കുന്ന കരങ്ങൾ കർത്താവിൻ്റെ കരങ്ങളായിരുന്നു. ദൈവത്തിന് സ്തോത്രം. പാപിയായ ഒരു മനുഷ്യനെ സ്പർശിക്കുന്ന ഏറ്റവും പരിശുദ്ധമായ കർത്താവിൻ്റെ കരങ്ങളെ നമുക്കിവിടെ കാണാനായിട്ട് കഴിയും. അങ്ങനെ കർത്താവ് അവനെ കൈനീട്ടി അവനെ തൊട്ടതിന് ശേഷം കർത്താവ് പറയുന്ന കാര്യം ഇതാണ്, എനിക്ക് മനസ്സുണ്ട്, നീ ശുദ്ധമാകുക എന്ന് പറഞ്ഞു. സഹായത്തിനായി തൻ്റെ അരികിൽ വന്ന ആരെയും കർത്താവ് ഉപേക്ഷിച്ചിട്ടില്ല. എപ്പോഴും സഹായിക്കുവാൻ സന്നദ്ധനായിരുന്ന ഒരു കർത്താവിനെയാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്.
കർത്താവ് പറയുന്ന കാര്യം ഇതാണ്, എനിക്ക് മനസ്സുണ്ട്. പ്രിയമുള്ളവരെ, ജീവിതത്തിലെ ഏത് കടുത്ത പ്രതിസന്ധിയുമായും കർത്താവിൻ്റെ അരികിലേക്ക് ചെല്ലാനായിട്ട് കഴിയും. നാം എത്ര വലിയ പാപിയാണെങ്കിലും, എത്ര ഭയാനകമായ പ്രശ്നത്തിലകപ്പെട്ട വ്യക്തിയാണെങ്കിലും, എത്ര വലിയ വേദന അനുഭവിക്കുന്ന മനുഷ്യനാണെങ്കിലും കർത്താവിൻ്റെ അരികിലേക്ക് ചെല്ലാനായിട്ട് കഴിയും. കർത്താവ് എന്നെ സഹായിക്കണമേ എന്ന് പറഞ്ഞാൽ, പ്രിയമുള്ളവരെ, തുറക്കപ്പെട്ട ഒരു കൃപാസനത്തിന്മേൽ നമ്മോട് മനസ്സിലുള്ള കർത്താവ് ജീവിക്കുന്നുണ്ട്. എനിക്ക് സഹായിക്കാൻ മനസ്സുണ്ട് എന്ന് കർത്താവ് പറയുന്നുണ്ട്. ഇതിൻ്റെ ഏറ്റവും മനോഹരമായ ഒരു ഉദാഹരണം ക്രൂശിൽ കാണാനായിട്ട് കഴിയും. ഏറ്റവും വലിയ കുറ്റവാളിയായ ഒരു മനുഷ്യൻ, കർത്താവ് എന്നെ ഓർക്കണമേ എന്നുള്ള ഒരൊറ്റ ശബ്ദം അവൻ്റെ നാവിൽ നിന്ന് ഉയർന്ന നിമിഷം കർത്താവിന് കൊടുത്തത് അനുഗ്രഹീതമായ ഒരു വാഗ്ദത്തമാണ്. ഞാൻ പിന്നെ എപ്പോഴെങ്കിലും ഓർത്തേക്കാവെന്നല്ല, കർത്താവ് അവനോടും പറഞ്ഞത് ഇതേ ശബ്ദമാണ്, എനിക്ക് മനസ്സുണ്ട്. എന്തിനുള്ള മനസ്സാണെന്നറിയാമോ? ഇന്ന് നീ എന്നോടുകൂടെ പറുദീസയിലിരിക്കും. പ്രിയമുള്ളവരെ, പാപിയായ മനുഷ്യനെ വിശുദ്ധീകരിച്ച് തനിക്കൊപ്പം പറുദീസയിലേക്ക് കൊണ്ടുപോകാൻ മനസ്സ് കാണിക്കുന്ന അനുഗ്രഹീതമായ ഒരു മാതൃക, എത്ര അനുഗ്രഹീതമായ ഒരു മാതൃകയാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. കർത്താവ് പറഞ്ഞു, എനിക്ക് മനസ്സുണ്ട്. നമ്മുടെ ഏത് നീറുന്ന ജീവിത പ്രശ്നത്തിൻ്റെയും മുമ്പിൽ കർത്താവിൻ്റെ മറുപടി ഇതാ, എനിക്ക് മനസ്സുണ്ട്. കർത്താവിൻ്റെ അരികിലേക്ക് ചെല്ലുക, കർത്താവിനോട് കാര്യങ്ങൾ പറയുക. കർത്താവിന് മനസ്സുണ്ട്, അവൻ സഹായിപ്പാൻ കഴിവുള്ളവനാണ് എന്ന് തിരുവചനം പറയുന്നു. സഹായിപ്പാൻ കഴിവുള്ളവൻ മാത്രമല്ല, സഹായിപ്പാൻ മനസ്സുള്ളവനുമാണ് നമ്മുടെ കർത്താവ്. എനിക്ക് മനസ്സുണ്ട്, കർത്താവിന് എപ്പോഴും നമ്മെ സഹായിക്കുവാൻ മനസ്സുണ്ട്. നാം കർത്താവിൻ്റെ അരികിലേക്ക് ചെല്ലുക, നമ്മുടെ കാര്യങ്ങളെ അവനോട് പറയുക, അവനോട് നമ്മുടെ ഭാരങ്ങൾ പങ്കുവയ്ക്കുക. പ്രിയമുള്ളവരെ, കർത്താവ് നമ്മുടെ പ്രശ്നങ്ങളെ ഏറ്റെടുക്കുവാൻ മനസ്സുള്ളവനാണ്. മാത്രമല്ല, കർത്താവ് ഇങ്ങനെ ചെയ്തപ്പോൾ എന്താണ് സംഭവിച്ചത്? നമ്മളിവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്, ഉടനെ കുഷ്ഠം മാറി അവൻ ശുദ്ധമായി. ഇവൻ്റെ ശരീരത്തെക്കുറിച്ച് മറ്റ് സുവിശേഷ ഭാഗങ്ങൾ രേഖപ്പെടുത്തി, അവൻ ശരീരം നിറയെ കുഷ്ഠം കൊണ്ട് നിറഞ്ഞ ഒരു മനുഷ്യനായിരുന്നു. ഇതാ ഇവിടെ കർത്താവ് ഒരു വാക്ക് കൽപ്പിക്കുമ്പോൾ, കർത്താവ് അവൻ്റെ ശരീരത്തിന്മേൽ സ്പർശിക്കുന്ന അതേ നിമിഷം, എനിക്ക് മനസ്സുണ്ട് എന്ന് പറഞ്ഞ അതേ നിമിഷം പൂർണ്ണ സൗഖ്യം അവന് ലഭിക്കുകയാണ്. കാൽവറിയിലെ ക്രൂശ് വാഗ്ദത്തം ചെയ്യുന്നതും ഇത് തന്നെയാണ്. പ്രിയമുള്ളവരെ, ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് കർത്താവ് നമ്മുടെ അസംഖ്യങ്ങളായ പാപങ്ങളെ കഴുകി ശുദ്ധീകരിക്കുകയാണ് ചെയ്തത്. ദൈവത്തിന് സ്തോത്രം. അവന് പൂർണ്ണ സൗഖ്യം, ഉടനടി സൗഖ്യം. കർത്താവെ, എന്നെ രക്ഷിക്കണമേ എന്ന് ഏറ്റുപറയുന്ന നിമിഷം, കർത്താവെ, പാപിയായ എന്നോട് കരുണ തോന്നണമേ എന്ന് നാം ഏറ്റുപറയുന്ന നിമിഷം, കർത്താവെ, ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് അങ്ങയെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുകയാണെന്ന് ഏറ്റുപറയുന്ന അതേ നിമിഷം, നമ്മളെ ദൈവമക്കളാക്കി തീർക്കുന്ന, സ്വർഗീയ ഭവനത്തിൻ്റെ അവകാശികളാക്കി തീർക്കുന്ന, നീതീകരണം നൽകുന്ന, വിശുദ്ധീകരണം നൽകുന്ന, സ്വർഗീയ പൗരത്വം നൽകുന്ന, ദൈവജനമാക്കി തീർക്കുന്ന, സർവോപരി സ്വർഗീയ പിതാവിൻ്റെ മക്കളാക്കി തീർക്കുന്ന അനുഗ്രഹീതമായ പ്രക്രിയ, അതാണ് കാൽവറിയിലെ ക്രൂശിലെ കർത്താവ് ചൊരിഞ്ഞ രക്തത്തിലൂടെ നമുക്ക് ലഭിക്കുന്നത്. ഇതുവരെയും അങ്ങനെ ഒരു രക്ഷ സ്വന്തമാക്കാതെ പാപത്തിൻ്റെ ഭയാനകമായ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഒരാളാണ് എന്നെ ശ്രദ്ധിക്കുന്നതെങ്കിൽ, പ്രിയ സ്നേഹിത, ഇപ്പോഴാകുന്നു സുപ്രസാദകാലം, ഇപ്പോഴാണ് രക്ഷാദിവസം. കാലങ്ങൾ കഴിയും മുമ്പേ, രക്ഷയുടെ കവാടങ്ങൾ അടയുന്നതിന് മുമ്പേ, ക്രൂശിന്മേൽ നിന്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി തന്നെ താൻ ഏൽപ്പിച്ചു കൊടുത്ത ദൈവപുത്രനെ, യേശു ക്രിസ്തുവിനെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിക്കുക. അങ്ങനെ ഈ മഹാപാപകുഷ്ഠത്തിൽ നിന്ന് സൗഖ്യം പ്രാപിക്കുക. ഇവിടെ നാം കാണുന്നത് കർത്താവ് അതിന് ശേഷം ചെയ്ത ഒരു കാര്യമാണ്. കർത്താവ് അവനോട് പറഞ്ഞത്, നോക്കൂ, ആരോടും പറയരുത്, അവർക്ക് സാക്ഷ്യത്തിനായി നീ ചെന്ന് നിന്നെ തന്നെ പുരോഹിതന് കാണിച്ച് മോശ കൽപ്പിച്ച വഴിപാട് കഴിക്കുക. കർത്താവ് ആദ്യം അവനോട് പറയുന്ന ഒരു കാര്യം, ഈ സൗഖ്യം പ്രാപിച്ച മനുഷ്യൻ്റെ ഹൃദയത്തിൻ്റെ ഒരു സന്തോഷാനിമിഷം കർത്താവിനറിയാം. പ്രിയമുള്ളവരെ, ഇത് അവന് ആരോടെങ്കിലുമൊക്കെ വിളിച്ചു പറയണം, എല്ലായിടത്തും പറയണമെന്നുള്ള ഹൃദയത്തിൻ്റെ വലിയ താല്പര്യം കർത്താവിനറിയാം. എന്നാൽ കർത്താവിനോട് പറയുകയാണ്, നോക്കൂ, ആരോടും പറയരുത്, പ്രസിദ്ധി ആഗ്രഹിക്കാത്ത ആ നിമിഷങ്ങളിൽ അങ്ങനെ പറയരുത് എന്ന് കർത്താവ് പറയുന്നതിന് ചില പ്രത്യേക കാരണങ്ങളുണ്ട്. നമുക്കത് മുന്നോട്ട് വരുമ്പോൾ കാണാനായിട്ട് സാധിക്കും. എന്നാൽ കർത്താവ് ഒരിക്കലും ജനത്തിൻ്റെ ഇടയിൽ ഒരു പ്രസിദ്ധി,
കർത്താവ് ചെയ്ത അത്ഭുതങ്ങളെ പറ്റിയുള്ള ഒരു പ്രചരണം, അതൊന്നും ഒരിക്കലും കർത്താവ് ആഗ്രഹിച്ചില്ല. ആ വ്യക്തി അവൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചറിയേണ്ട ഒരു യാഥാർത്ഥ്യമായി അതിനെ കർത്താവ് കാണുകയാണ്. പ്രിയമുള്ളവരെ, കർത്താവിനോട് പറഞ്ഞ കാര്യം, നീ പുരോഹിതന്മാരുടെ അരികിൽ ചെന്ന് നിന്നെ തന്നെ കാണിച്ച് മോശ കൽപ്പിച്ച വഴിപാട് കഴിക്കുക. പുരോഹിതന്മാരുടെ അടുക്കലേക്ക് പോകണം, കാരണം അവരാണ് അവൻ സൗഖ്യമുള്ളവൻ എന്ന് സാക്ഷ്യപ്പെടുത്തേണ്ടത്. അപ്പോൾ മാത്രമേ അവൻ ശുദ്ധനെന്ന് പ്രഖ്യാപിച്ചിട്ട് അവൻ്റെ ഭവനത്തിലേക്ക് മടങ്ങിപ്പോകുവാനായിട്ടുള്ള ഒരു അനുവാദം അവന് ലഭിക്കുകയുള്ളൂ, അവനൊരു സാമൂഹിക സ്വാതന്ത്ര്യം അവന് ലഭിക്കുകയുള്ളൂ. മാത്രമല്ല, ഇവിടെ വഴിപാട് അർപ്പിക്കണം എന്ന് നാം കാണുന്നുണ്ട്. ലേവ്യ പുസ്തകം 14-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 32 വരെയുള്ള വാക്യങ്ങളിലേക്ക് വരുമ്പോൾ നമുക്ക് ആ കാര്യം കാണാനായിട്ട് സാധിക്കും. അങ്ങനെ കുഷ്ഠരോഗ സൗഖ്യം പ്രാപിച്ച ഒരു മനുഷ്യൻ വഴിപാട് അർപ്പിക്കുക, ദൈവത്തിന് നന്ദി പറയുന്ന, ദൈവസന്നിധിയിൽ ദൈവത്തെ ആരാധിക്കുന്ന ഒരു വ്യക്തിയുടെ അനുഗ്രഹീതമായ ചിത്രം നമുക്കിവിടെ കാണാനായിട്ട് കഴിയും. അവന് കർത്താവിൻ്റെ സന്നിധിയിൽ തന്നെ തന്നെ സമർപ്പിക്കുക, കാരണം അവനെ സൗഖ്യമാക്കിയത് കർത്താവാണ്, അവൻ്റെ ശരീരത്തിന് ശുദ്ധി നൽകിയത് കർത്താവാണ്, അവനെ സമൂഹത്തിൽ ഒറ്റപ്പെട്ടു പോയ അവനെ സമൂഹത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നത് കർത്താവാണ്. എല്ലാ നിലയിലും ആ ശുദ്ധനെ നേറ്റു പറഞ്ഞ് നിലവിളിച്ചുകൊണ്ട് ജീവിതകാലം മുഴുവൻ കഴിയേണ്ട മനുഷ്യനെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തിയത് കർത്താവാണ്. അതുകൊണ്ട് തന്നെ കർത്താവിനോട് നന്ദി പറയുന്ന ഒരു മനോഭാവം കർത്താവ് പ്രതീക്ഷിക്കുന്നുണ്ട്. ആ നിലയിൽ കർത്താവ് അവനെക്കുറിച്ച് ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ ഈ മനുഷ്യൻ എന്താണ് ചെയ്തത്? ഈ മനുഷ്യൻ ചെയ്തത് കർത്താവ് പറഞ്ഞതിന് നേരെ വിപരീതമായ ഒരു കാര്യമാണ് എന്ന് മർക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 45-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ നമുക്കവിടെ കാണാനായിട്ട് കഴിയും. അവിടെ നാം കാണുന്നത് ഇങ്ങനെയാണ്: അവനോ പുറപ്പെട്ട് വളരെ ഘോഷിപ്പാനും വസ്തുത പ്രസംഗിപ്പാനും തുടങ്ങി. കർത്താവ് അവനോട് ആരോടും പറയരുത് എന്ന് പറഞ്ഞ് പ്രത്യേകം പറഞ്ഞ് അവനെ ഏൽപ്പിച്ച ഒരു കാര്യമാണ്. എന്നാൽ അവനിവിടെ നേരെ വിപരീതമായ കാര്യമാണ് ചെയ്യുന്നത്. എന്താണ് ചെയ്യുന്നത്? അവനോ പുറപ്പെട്ട് വളരെ ഘോഷിപ്പാനും വസ്തുത പ്രസംഗിപ്പാനും തുടങ്ങി. അവനൊരു വലിയ പ്രസംഗകനായിട്ട് മാറി. അവന് ഉറക്കെ വിളിച്ച് പറയാൻ തുടങ്ങി. അവനോട് മിണ്ടരുത് എന്ന് പറഞ്ഞ കാര്യം അവന് ഉറക്കെ വിളിച്ച് പറയാൻ തുടങ്ങി. സ്വാഭാവികമായിട്ട് നമുക്കറിയാം, അവന് അങ്ങനെ അടങ്ങിയിരിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. എന്നാൽ നമ്മളിവിടെ നിന്ന് മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. പ്രിയമുള്ളവരെ, കർത്താവ് എന്താണോ പറയുന്നത് അതനുസരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്തം. നമ്മുടെ സ്വയത്തിൽ നിന്നുള്ള തീരുമാനങ്ങളുടെ അടിസ്ഥാനത്തിൽ എന്തെങ്കിലും ചെയ്യുക, കർത്താവ് ഇത് പ്രസാദിക്കും എന്ന് ചിന്തിക്കുന്നത് ഘോഷത്വമാണ്. ഇതുകൊണ്ട് എന്താ സംഭവിച്ചത്? ഇതുകൊണ്ട് സംഭവിച്ച കാര്യം, അതിനാൽ യേശുവിന് പരസ്യമായി പട്ടണത്തിൽ കടപ്പാൻ കഴിയായ കൊണ്ട് അവൻ പുറത്ത് നിർജ്ജന സ്ഥലങ്ങളിൽ പാർത്തു. എല്ലായിടത്തുനിന്നും ആളുകൾ അവൻ്റെ അടുക്കൽ വന്നുകൂടി. കർത്താവിന് അതുകൊണ്ട് പട്ടണങ്ങളിലേക്ക് കടക്കാനായിട്ട് കഴിഞ്ഞില്ല. കാരണം വലിയ പുരുഷാരം ഇങ്ങനെ ഓടിക്കൂടുകയാണ്, മത നേതാക്കളുടെ എതിർപ്പ് ശക്തമാകുകയാണ്. അതുകൊണ്ട് കർത്താവ് അവിടെ വിട്ട് പോകുന്ന കാഴ്ച നമുക്ക് കാണാനായിട്ട് കഴിയും. കർത്താവിനെ സ്വതന്ത്രമായിട്ട് ശുശ്രൂഷ ചെയ്യുന്നതിന് ഒരു തടസ്സമായിട്ട് ആ മനുഷ്യൻ്റെ പ്രസംഗം തീർന്നു. പ്രിയമുള്ളവരെ, കർത്താവ് നമ്മെക്കുറിച്ച് എന്താണോ ആഗ്രഹിക്കുന്നത്, കർത്താവ് എന്താണോ നമ്മളോട് പറഞ്ഞത്, സംസാരിക്കാൻ പറഞ്ഞെങ്കിൽ മാത്രം സംസാരിക്കുക, ചെയ്യാൻ പറയുന്ന കാര്യം മാത്രം ചെയ്യുക, ഇതൊക്കെ കർത്താവിന് പ്രസാദകരമായിരിക്കും എന്ന് കരുതി നാം ചിലതെല്ലാം ചെയ്താൽ, കർത്താവ് കൽപ്പിച്ച കാര്യമല്ലെങ്കിൽ അത് കർത്താവിൻ്റെ ശുശ്രൂഷയ്ക്ക് ദോഷമായി തീരും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. വളരെ ഗൗരവതരമായ ഒരു നിർദ്ദേശമാണ് കർത്താവിനോട് കൊടുത്തത്. അവനോട് സംസാരിക്കരുത് എന്ന് പ്രത്യേകം പറഞ്ഞ് ഏൽപ്പിച്ചതാണ്. എന്നാൽ അവൻ അതിന് നേരെ വിപരീതമായി ചെയ്തു. കർത്താവിനെ അനുസരിക്കാൻ അവന് കഴിഞ്ഞില്ല. വളരെ ദുഃഖകരമായ ഒരു കാര്യമാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ. കർത്താവ് നമ്മളോട് നിർദ്ദേശിച്ച കാര്യങ്ങൾ, കർത്താവ് സംസാരിക്കാൻ പറഞ്ഞ കാര്യങ്ങൾ മാത്രം സംസാരിക്കുക, കർത്താവ് നമ്മെ ഏൽപ്പിച്ച ദൗത്യം മാത്രം ചെയ്യുക, കർത്താവ് പോകാൻ പറയുന്നിടത്ത് പോകുക, കർത്താവ് പോകരുത് എന്ന് പറയുന്നിടത്ത് പോകാതിരിക്കുക. അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതം അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതമായി മാറും, കർത്താവിനാൽ ഉപയോഗിക്കപ്പെടുന്ന ഒരു ജീവിതമായി മാറും. ഒരുപക്ഷെ കർത്താവിന് പിന്നീട് അവന് വളരെ ശക്തമായി ഉപയോഗിക്കുവാൻ കഴിയുമായിരുന്നു. എന്നാൽ പിന്നീട് അവൻ്റെ ചരിത്രം നമുക്ക് കാണാൻ കഴിയുന്നില്ല.
കർത്താവ് ഇന്നും അത്ഭുതങ്ങളുടെ ദൈവമായി ജീവിക്കുന്നു. കർത്താവിന് നമ്മെ സമ്പൂർണ്ണമായി സൗഖ്യമാക്കാനായിട്ട് കഴിയും. കർത്താവിന് നമ്മുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്താനായിട്ട് കഴിയും. കർത്താവിന് നമ്മുടെ കഥ മാറ്റിയെഴുതാൻ കഴിയും. പ്രിയമുള്ളവരെ, പാളയത്തിന് പുറത്ത് അശുദ്ധൻ അശുദ്ധൻ എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്ന ആ മനുഷ്യൻ ഇതാ ഇവിടെ തിരുക്കോണുകളിൽ നിന്നുകൊണ്ട് കർത്താവിനെ പ്രസംഗിക്കുവാനോട് സ്വാതന്ത്ര്യം കൊടുത്തത് കർത്താവാണ്. നമ്മുടെ ജീവിതത്തിലും കർത്താവാണ് ഇങ്ങനെ പ്രവർത്തിച്ചത്. അശുദ്ധരെ നേറ്റു പറഞ്ഞുകൊണ്ടിരുന്ന, പാളയത്തിന് പുറത്ത് എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ട് കിടന്നിരുന്ന, ഒരു കണ്ണിനും ദയ തോന്നാതെ കിടന്നിരുന്ന, നമ്മുടെ അടുത്തേക്ക്, പാളയത്തിന് പുറത്തേക്ക്, നഗരവാതിലിന് പുറത്തേക്ക് ഒരുവൻ അടുത്തു വന്നു. അവൻ്റെ കരങ്ങളിൽ ഭാരമേറിയ ഒരു മരക്കുരിശുണ്ടായിരുന്നു. നഗരവാതിലിന് പുറത്ത് രണ്ട് കള്ളന്മാരുടെ നടുവിലായി ഒരു മഹാകുറ്റവാളിയെ പോലെ അവൻ ക്രൂശിക്കപ്പെട്ടു. കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാറ്, ആകൃതി കണ്ടാൽ മനുഷ്യനല്ല എന്ന് തോന്നുമാറ്, അത്യന്തം വിരൂപനായിട്ട്, ഒരു കുഷ്ഠരോഗിയേക്കാൾ വിരൂപനായിട്ട് എൻ്റെ കർത്താവ് തൂങ്ങിക്കിടന്നത് എൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടിയാണ്, നിങ്ങളുടെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടിയാണ്. ദൈവത്തിൻ്റെ സ്തോത്രം. നമ്മെ കഴുകി ശുദ്ധീകരിക്കുവാൻ അവിടുത്തെ നിർമ്മലമായ രക്തം, അങ്ങ് അവിടുത്തെ വിലയേറിയ രക്തം അവസാന തുള്ളി വരെ കർത്താവ് ഊറ്റി തന്നു. നമ്മെ കഴുകി ശുദ്ധീകരിച്ചു, ദൈവമക്കളാക്കി തീർത്തു, കർത്താവിൻ്റെ രാജകീയ പുരോഹിത വർഗമാക്കി നമ്മെ തീർത്തു. നമ്മെ രക്ഷിച്ച കർത്താവിനോട് നന്ദിയുള്ളവരായിരിക്കാം. കർത്താവിന് വേണ്ടി ജീവിക്കാം. കർത്താവിൻ്റെ മഹത്വത്തിനായിട്ട് പ്രയോജനപ്പെടാം. അതിനായിട്ട് ഈ ലളിതമായ ചിന്തകൾ മുഖാന്തരമാകട്ടെ ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.